ഡോക്ടർ ചിന്താ ജറാം കൂടി നമ്മോടൊപ്പം ഉണ്ട്. ചിന്താ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി. ഏറ്റവും ഉയർന്ന സമിതി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന സമിതിയിലെത്തി അല്ലേ? അതെ, വലിയൊരു ഉത്തരവാദിത്വമാണ്. എസ് എഫ് ഐ ആണ് എന്റെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് ചിന്ത പറയുന്നുണ്ട് എപ്പോഴും. ക്വാളിഫിക്കേഷൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, പണ്ടിട്ടതാണ്, വിദ്യാർത്ഥി ഇടാലത്ത് ഇട്ടത്, അത് തന്നെയാണ് എപ്പോഴും. ആഗ്രഹിച്ച ഒരു സ്ഥാനമാണോ ഒരു സി പി എമ്മിന്റെ ഏറ്റവും ഉയർന്ന സമിതിയിൽ എത്തണം എന്നുള്ളത് സംസ്ഥാനത്തെ? അത്തരം ആഗ്രഹങ്ങളൊന്നും ഇല്ല നമുക്ക്. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയം തൊട്ടേ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകയായിട്ട് വന്നു വിദ്യാർത്ഥികൾക്കിടയില്. അതോടൊപ്പം അതിന് തുടർന്ന് പൊതുസമൂഹത്തിലൊക്കെ പ്രവർത്തിക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡിവൈഎസ്ഐയിൽ പ്രവർത്തിച്ചു, ഇപ്പം യൂത്ത് കമ്മീഷനിലില്ലേ, ആ സമിതിയിലില്ലേ? അതെ അതെ, യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ പുതിയ ഒരു ഉത്തരവാദിത്വം, ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയായി തുടരാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. എല്ലാ ഭാവുകങ്ങളും ചിന്ത, ഒരുപാട് നന്ദി.